അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം. മിലിറ്ററി ട്രൈബ്യൂണലിൽ 1858 ജനുവരി 27 ബഹദൂർ ഷാ സഫറിനെതിരുള്ള വിചാരണ ആരംഭിച്ചു. 1858 മാർച്ച് 9 വിധി വന്നു. ബഹദൂർ ഷാ സഫറിനെയും കുടുംബത്തെയും റങ്കൂണിലേക്ക് നാടുകടത്തുക എന്നതായിരുന്നു വിധി. 1858 ഒക്ടോബറിൽ വിധി നടപ്പാക്കി. കവിയായിരുന്ന ബഹദൂർ ഷാ സഫറിന് പേനയും കടലാസും മഷിയും നിഷേധിച്ചു. വെള്ളക്കാർ അദ്ദേഹത്തെയും പത്നിയെയും ബന്ധനസ്ഥരാക്കി. ബഹദൂർ ഷാ സഫറിന്റെ ആൺമക്കളായ മിർസ മുഗൾ, മിർസ ഹിളർ, മിർസ അബൂബക്കർ എന്നിവരുടെ ശിരസ്സറുത്ത് ബ്രിട്ടീഷുകാർ ഒരു തളികയിൽ മൂടിവെച്ചു. ബഹദൂർ ഷാക്ക് ആഹാരം നൽകുന്ന സമയത്ത് ഭക്ഷണത്തിനായി പാത്രം തുറന്നപ്പോൾ തന്റെ മക്കളുടെ അറുത്തെടുക്കപ്പെട്ട ശിരസ്സുകളാണ് അദ്ദേഹം കാണുന്നത്. അസഹനീയമായ വേദനയുടെ നിമിഷങ്ങളിലും അദ്ദേഹം ദൃഢചിത്തനായിരുന്നു. ചരിത്രം അദ്ദേഹത്തിന്റെ വാക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ധീരന്മാരായ തൈമൂറിന്റെ സന്തതികൾ ഇങ്ങനെ മുഖം ചുവന്നുകൊണ്ട് വിജയശ്രീ ലാളിതരായിട്ടാണ് അവരുടെ പിതാക്കളുടെ സമീപം ചെല്ലുക എന്നാണ് ഛേദിക്കപ്പെട്ട മക്കളുടെ ശിരസ്സിലേക്ക് നോക്കി ബഹദൂർ ഷാ സഫർ പ്രഖ്യാപിച്ചത്. 1857 സമരത്തെ പരാജയപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ക്രൂരകൃത്യങ്ങൾ മനുഷ്യത്വത്തെ പോലും ലജ്ജിപ്പിക്കുന്നതാണ്. ബ്രിട്ടീഷുകാർ ജനങ്ങളെ കൊന്നൊടുക്കി. മൃതശരീരങ്ങൾക്കുമേൽ മൃതശരീരങ്ങൾ അട്ടിയിട്ടു. കഫൻ പുടവകളില്ലായിരുന്നു, കബറിടങ്ങളില്ലായിരുന്നു, മറവു ചെയ്യുന്നവരില്ലായിരുന്നു. ഒരു മുസ്ലിം പണ്ഡിതനെയെങ്കിലും തൂക്കിലേറ്റാത്ത ഒരു മരമെങ്കിലും ചാന്ദിനി ചൗക്ക് മുതൽ ഖൈബർ വരെ കാണാൻ കഴിയുമായിരുന്നില്ല. സമരത്തിൽ പങ്കെടുത്തവരോട് അധികാരികൾ നിങ്ങൾ മുസ്ലിങ്ങളോ ഹൈന്ദവരോ എന്ന് ചോദിക്കുമായിരുന്നു. മുസ്ലിമാണെന്നായിരുന്നു ഉത്തരമെങ്കിൽ ഉടൻ അയാൾ വെടിയുണ്ടക്കിരയാകും. ആരോഗ്യവും മുഖപ്രസാദവുമുള്ള ഒരൊറ്റ മുസ്ലിം യുവാവിനെയും വെള്ളക്കാർ വെറുതെ വിട്ടില്ല. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പരിണിതി എന്താവുമെന്ന് മുസ്ലിം നേതൃത്വത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. എന്നാൽ നന്മ പ്രചരിപ്പിക്കാനും തിന്മ തടയാനുമുള്ള അവരുടെ ആവേശം എല്ലാ ആശങ്കകളെയും കവച്ചു വെക്കും വിധമുള്ളതായിരുന്നു. കോളനി ഭരണം തുടച്ചു നീക്കി നീതിയും സമത്വവും വാഴുന്ന ഒരു വ്യവസ്ഥ സ്ഥാപിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനായി അവർ ധനവും പ്രാണനും ബലികഴിച്ചു. 1857 സമരം ഉണർത്തിവിട്ട കൊളോണിയൽ വിരുദ്ധ വികാരങ്ങൾ ഒരിക്കലും നിലച്ചു പോവുകയുണ്ടായില്ല. നെഹ്റു പറഞ്ഞതുപോലെ ഇന്നും ആ സമരത്തിന്റെ ഓർമ്മകൾ നമ്മെ ആവേശഭരിതരാക്കിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിന്റെ മോചനത്തിനു വേണ്ടി പൊരുതിക്കൊണ്ടിരുന്ന മുസ്ലിം പടനായകരും പണ്ഡിത തേജസ്സുകളും മുസ്ലിങ്ങളായി എന്നതിൻ്റെ പേരിൽ ചരിത്രത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടുകയും തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രവണത ഇപ്പോൾ ശക്തമാണ്. എക്കാലവും ചരിത്രത്തെ വികലമായി അവതരിപ്പിച്ച് അതിലൂടെ രൂപപ്പെട്ട തീവ്ര ദേശീയതയിൽ വളർന്ന് പന്തലിച്ച പ്രസ്ഥാനമായ ഫാസിസം ഇപ്പോൾ മുസ്ലിങ്ങളെ മുഴുവൻ എങ്ങനെ പുറന്തള്ളാമെന്നാണ് ചിന്തിക്കുന്നത്. മതേതരത്വത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ചരിത്രത്തെ സംരക്ഷിക്കലും അതിന് രക്തം കൊണ്ട് ഉയിരു നൽകിയ ജനതയെ അപരവൽക്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കലുമാണ് ഇപ്പോൾ നാം ചെയ്യേണ്ട പുതിയ സ്വാതന്ത്ര്യ സമരം.